അപ്പൊ ടയർ മാറി ആ ഒരു 35 രൂപയുടെ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തു. മൂന്നാമതായിട്ട് ഇതാ സീറ്റ് നിരക്കം വന്നതാണ്. എന്തായാലും രണ്ടാഴ്ച കൂടി ഉള്ളൂ, കുറച്ച് കുറച്ച് മെക്കാനിക്കൽ പണി കൂടി ബാക്കിയുണ്ട്. അപ്പൊ ഇപ്പൊ പോയിട്ട് വരാം, പോയിട്ട് വണ്ടി ട്രിപ്പ് ആണ്, വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഒരാഴ്ചയായിട്ട് യാത്രയായിരുന്നു, അതായത് നാനോ വാങ്ങി അൺവീൽ ചെയ്തു, പക്ഷേ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്ന് പറയുന്നത് TVS റോണിൻ്റെ ആ ഒരു റിവ്യൂവിന് വേണ്ടി ഗോവയ്ക്ക് പോയി, തിരിച്ചു വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയാണ് പ്രിപ്പറേഷൻസ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ടയർ മാറണം. ടയർ 4 സൈസാക്കാൻ ഞാൻ പറഞ്ഞില്ല വീഡിയോയിൽ, അതുകൊണ്ട് 4 ടയർ നമുക്ക് കിട്ടി. ആ 4 ടയർ നമ്മൾ മാറാൻ പോവാണ്. ടയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു 155 സൈസാണ് നോക്കണം. അതിനുശേഷം സീറ്റ് കൂടി പണിയണം. അപ്പോൾ ടയർ മാറലും സീറ്റ് പണിയിലുമാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടയർ മാറാം. ഈ ഒരു വണ്ടിക്ക് ടയർ എന്ന് പറയുന്നതേ ഓൾറെഡി ഉള്ള ടയർ എന്ന് പറയുന്നത് ആ ഒരു ടാറ്റ ഏസിൻ്റെ ടയറാണ്. ടാറ്റ ഏസിൻ്റെ ടയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു റഫ്നെസ് ഒക്കെ ഉണ്ട്, കണ്ടില്ലേ. മിക്കവാറും ടയർ മാറാൻ മാത്രമല്ല വീൽ അലൈൻമെൻറ്റും ബാലൻസും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്രണ്ടിലെ ടയർ ചെറുതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ടയർ ഫ്രണ്ടിൽ വളരെ ചെറിയ ടയറാണ്. ആ ടയറും കൂടി മാറണം. അതായത് ഇത് 145 അത് 155 അപ്പോൾ രണ്ടും 155 ആക്കണം. ടയർ വന്നിട്ട് ടയർ ഞാൻ കാണിക്കാം. 4 ടയറുകൾ കേട്ടോ, ഈ ഒരു 4 ടയറുകൾ സെയിം സൈസാണ്. സെയിംസ് എന്ന് പറയുമ്പോൾ 155 65 12 12 ഞ്ച. അപ്പോൾ വേണമെങ്കിൽ അലോയിലൊക്കെ ഇടാം. അലോയിലാണ് പറയുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനുള്ള അലോയ് എന്ന് പറയുന്ന ആ ഒരു കാര്യം വളരെ കുറവാണ് കിട്ടാനുണ്ട്. ഒന്നുകിൽ നാനോട് അലോയ് വേണം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ക്യൂഡിൻ്റെ അലോയ് മേടിക്കണം. ഇവിടെ സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, എങ്ങനെ ഇതിനു ഉണ്ടായിരുന്നില്ല മുമ്പ്. അപ്പോൾ ആ ഒരു സ്ക്രാച്ച് ഒന്നും മൈൻഡ് ചെയ്യണ്ട, എന്നാലും ശരിയാക്കാം പിന്നെ. അപ്പോൾ നമുക്ക് ആ ഒരു അലോയിൽ വേണ്ട. അപ്പോൾ ഈ ഒരു 4 വീൽ നമ്മൾ മാറ്റാൻ പോകണം. ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് എനിക്ക് ഫോഗ്ലാമ് മാറ്റണമെന്നുണ്ട്, കൂടാതെ ഒരു കരിയർ വെക്കണമെന്നുണ്ട്. അപ്പോൾ കരിയർ കിട്ടിയിട്ടില്ല, ഫോഗ്ലാമ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ചെയ്യാം. ടയർ എടുത്ത് വണ്ടി കേട്ടാൽ ഞാനൊരു 2 ബോക്സുകളുണ്ട്, അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ നടക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായി, എന്താ സ്റ്റാർട്ട് ചെയ്യാം. ബാറ്ററി കൂടി ശരിക്കും മാറേണ്ടതുണ്ട്, അതിപ്പോൾ എന്തായാലും മാറുന്നില്ല. കാരണം ബാറ്ററി മാറുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പോകുന്ന സമയത്തേക്ക് ഇതിൻ്റെ ചാർജ് എല്ലാം ഇറങ്ങുകയാണെങ്കിൽ മാറാൻ തോന്നുന്നത്. സ്റ്റാർട്ടാക്കിടാം, കാരണം കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അല്ല, സ്റ്റാർട്ടാക്കിടാൻ പറ്റില്ല, കാരണം ഡിക്കി തുറക്കണേ ക്യൂ വരണം. ഈ വണ്ടർ മോൾ സ്ക്രാച്ച് ആയത് എങ്ങനെയാണ്? ആദ്യം മുമ്പിൽ അവിടെ ആ അറ്റത്തൂക്ക് ആ മുമ്പ് ടയറിൻ്റെ മോൾ സ്ക്രാച്ച് ആയിട്ടുള്ളൂ. ഡിക്കി തുറക്കുമ്പോൾ 4 ടയർ കയറ്റി വയ്ക്കാൻ പറ്റും തോന്നുന്നു കേട്ടോ. 4 ടയർ കയറ്റി ഇവിടെ അല്ല, ഫ്രണ്ടിലല്ല. ഓ, ആ 4 ടയർ വെക്കണമെങ്കിൽ സീറ്റ് മറച്ചിടണം കേട്ടോ. സീറ്റ് മറച്ചിടാം. സീറ്റ് മറിച്ച രണ്ട് ലൂപ്പാണ്. ഒരു ലൂപ്പ് നോക്കിയിട്ട് അങ്ങ് ആക്കി, ഈ ഒരു ലൂപ്പും കൂടെ നോക്കി അങ്ങ് നമുക്ക് ഇതോടെ വെക്കട്ടെ. അപ്പോൾ ടയർ കയറ്റി വെച്ചാൽ ഏകദേശം ഫുള്ളായി വണ്ടി. അതായത് ബാക്കിലെ സീറ്റൊക്കെ മടക്കിയിട്ട ടയർ കയറ്റി വരണല്ലേ. 4 ടയർ പോയിട്ടാം. ബൈ. ബാറ്ററി മാറേണ്ടി വരും. ഒരു നീളം വലിക്കൽ ഉണ്ട് വണ്ടിക്ക് എന്തായാലും. സ്റ്റിയറിംഗ് എടുത്തിട്ട് ടൈറ്റ് തോന്നി. നോക്കിയപ്പോൾ എയറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എയർ അടിക്കാനുള്ള സാധനം നമ്മൾ മേടിക്കുന്നുണ്ട്, പമ്പ് നമ്മൾ മേടിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റിയറിംഗ് ടൈറ്റ് ആണല്ലോ, എന്താ പറ്റി. ആ നോക്കാം. സാധാരണ ടയർ മാറുന്ന സ്ഥലത്ത് വന്നപ്പോൾ നല്ല തിരക്ക്, തിരക്കെന്നൊക്കെ പറഞ്ഞാൽ 5-6 വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് നേരത്തെ പോകുമ്പോൾ അപ്പോൾ കുറച്ചൊരു സ്ഥലം മാറ്റി നോക്കാം. അങ്ങനെ തപ്പി പിടിച്ച് വന്നു. അതായത് ചെറുതുരുത്തിയിലെ Spec 7 പോയിട്ട് ടയർ മാറാൻ ചോദിച്ചാൽ, അതായത് നമ്മുടെ ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് മഴയാണത്തെ ദൂരം ഓടിച്ച് വരേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി, കൊച്ചിയിൽ നിന്ന് അവർ പോയിട്ട് മാറണ്ട, ഇവിടെ തന്നെ മാറിയാക്കാന്ന് വെച്ചു. ടയറുണ്ട്, ടയർ അത്യാവശ്യം ടയറുണ്ട്. എന്നാലും GPS കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ടയറിനെ മാത്രം വേണം ഡിപ്പെൻഡൻറ്റ്. ഫാമിലിയൊക്കെ ഇടുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഞാൻ ടയർ വാങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു വണ്ടി കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വണ്ടി കൂടി ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നാനോടെ 4 വീല് മാറണം, അലൈൻമെൻറ്റ് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ടയർ ഞാൻ മേടിച്ചിട്ടുണ്ട്, നമ്മുടെ ആ ഒരു 155 65 6 12 അപ്പോൾ 4 സൈസാക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് വൈകിട്ട് വണ്ടി എടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ ആ ഗോവ ട്രിപ്പ് പോയ സമയത്ത് 6 ദിവസം വണ്ടി സ്റ്റാർട്ടാക്കണമല്ല. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു വാണിംഗ് ലൈറ്റ് കത്തിയിടണം. അതെന്താണെന്ന് അറിഞ്ഞില്ല. കുറച്ച് നേരം ഞാൻ ഓടിച്ചപ്പോൾ പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വരുന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞാൽ നാനോക്കി ഒരു പവർ സേവർ മോഡുണ്ട്. എല്ലാ ആക്സസറീസും ബാറ്ററി ഡൗൺ ആണെന്ന് കണ്ടാൽ അത് ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനെ പവർ സ്റ്റിയറിംഗ് ഓഫ് ആയതാണ്. എന്തായാലും അവർ കംപ്ലയിൻ്റ് അല്ല, ഞാൻ വിചാരിച്ചു കംപ്ലയിൻ്റ് ആണെന്നുള്ളത്. ശരിക്കും നാശകോശമായിരുന്നു.
അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ടയറുകളിൽ ഒന്നെടുത്തിട്ട് സ്റ്റെപ്പിനേക്കാം ആ രണ്ട് ടയറിലൊന്നും. അപ്പോൾ 155 സൈസ്, അപ്പോൾ 150 സൈസ് ആകുമ്പോൾ ആ ഒരു ടയറിൻ്റെ സൈസിൻ്റെ സ്റ്റെപ്പിനും കിട്ടും. മാത്രമല്ല ഒരു ടയർ ഊരി എടുത്തുകയും ചെയ്യാം. അപ്പോൾ രണ്ട് ടയർ, ഒരെണ്ണം സ്റ്റെപ്പിനായിട്ടും ഒരെണ്ണം നമുക്ക് ആ ഒരു കാര്യങ്ങൾക്കായിട്ട് ഒന്ന് ഒരു പ്ലാൻ ബി പോലെ എടുത്തു വയ്ക്കാം. ഡ്രമ്മില്ല, ചിലപ്പോൾ ഡ്രമ്മ് പറഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ നിന്ന് മേടിക്കും. അതായത് ആ ഒരു ഡ്രമ്മ്, വണ്ടിയുടെ ഡ്രമ്മ് വന്നിട്ട് പക്ഷേ ടയർ ഡ്രമ്മ് ഞാൻ ഒരെണ്ണം ചിലപ്പോൾ വാങ്ങിക്കും. എല്ലാം മാറുന്ന പറഞ്ഞു, പക്ഷേ ഡ്രമ്മിന് ഉള്ള ഒരു പ്രശ്നം കണ്ടോ, ആ ഡ്രമ്മ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നാൽ അത് മാറണം. പിന്നെ സസ്പെൻഷൻ ഒന്നും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലതാണ്. ഒരു ഇത്തിരി തുരുമ്പൊക്കെ കാണാണ്ട് ഞാനവിടെ സ്വഭാവമാണത്, അതൊന്നും ചെയ്യാനില്ല, വന്നിട്ട് അറിയിക്കാം. ഇനി പിന്നിലെ ഡ്രം പ്രശ്നമുണ്ട്, അതായത് ഈ ഡ്രമ്മിൻ്റെ മുകളിൽ അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ കണ്ടു തോറും. അപ്പോൾ ഇത് മാറണം, നമുക്ക് ചൂട് ഉണ്ട് ബ്രേക്കിൻ്റെ അരി. അപ്പം അങ്ങനെ സ്റ്റെപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നമ്മൾ പിന്നിൽ കിടന്ന ആ ഒരു നല്ല വീലെടുത്തിട്ട് നേരെ കൊണ്ടുപോയി ആ ഒരു സ്റ്റെപ്പിനേക്ക് വെച്ചു. അത് സ്റ്റെപ്പിനായിട്ട് കയറുമോ എന്ന് സംശയമുണ്ടായിരുന്നു, പക്ഷേ വലിയ ബുദ്ധിമുട്ടല്ല, കയറിയിട്ടുണ്ട്. അതായത് അത്യാവശ്യം കട്ടലുള്ള ടയർ ആണ് കേട്ടോ. എനിക്ക് തോന്നി ഒരു വണ്ടിക്കകത്ത് ഈ ഒരു ടയർ മാത്രമേ ഉള്ളൂ, കുറച്ച് കട്ടൽ ടയർ, ബാക്കിയെല്ലാം പോക്കാം. അപ്പം നാനോടെ നാല് ടയർ മാറി, നാല് ഒരു സൈസായി. ആ ഒരു സൈസായപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് മാറിഞ്ഞേ. പിന്നെ അലൈൻമെൻറ്റും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു. ടയർ മാറിയിട്ട് വരുന്നുണ്ട്. ആ ഒരു ബമ്പറിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് ഒരേണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും, ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും. നേരെ അലൈൻമെൻറ്റ്. ഈ ഒരു അലൈൻമെൻറ്റ് ചെയ്യുന്നില്ലേ, അതിൻ്റെ റിലവൻസ് എന്ന് പറഞ്ഞാൽ ടയറിന് ലൈഫ് കിട്ടാനും കൂടാതെ വണ്ടി ഓടിക്കുമ്പോഴേ ആ ഒരു ഫീല് അത്യാവശ്യം നന്നായി കിട്ടാനൊക്കെ തന്നെ ആ ഒരു കാര്യം വേണം. അതായത് വണ്ടി എപ്പോഴും പ്രോപ്പർലി അലൈൻഡായിരിക്കണം. ടയർ മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വീല് മാറുമ്പോഴൊക്കെ നമ്മൾ ബേസിക്കലി വീൽ ബാലൻസ് ചെയ്തിട്ട് ആ ഒരു ടയർ അങ്ങ് അലൈൻമെൻറ്റൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടയർ മാറി സ്ഥിതിക്ക് നാല് വീല് ഒരേപോലെ ആയപ്പോൾ ആ ഫ്രണ്ടിലെ ബമ്പറിൽ ടച്ച് ചെയ്യുന്നുണ്ട് ഫുൾ ഓടിക്കുമ്പോൾ ആ ഒരു ചേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കണം, നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ നാനോ ഓടിക്കുന്ന ആളുകൾക്ക് ഒരു ദയയില്ലാതുണ്ട്. അതായത് ഓരോ സ്ഥലത്ത് ഓടുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. ഇത് ശരിക്കും അബ്യൂസ് ഉണ്ട് ആ ഒരു വണ്ടിയുടെ മുന്നേ തോന്നുന്നത്. അതാരാണെന്ന് എനിക്കറിയില്ല. ആരായാലും സഹോ എന്നൊരു വണ്ടി വാങ്ങുകയാണെങ്കിൽ നന്നായി നോക്കണേ നോക്കാന്ന് പറയുമ്പോൾ മാന്യമായിട്ട് സർവീസ് ചെയ്യാൻ എങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ഇതിൻ്റെ ഒരുപാട് വണ്ടിക്ക് പ്രശ്നങ്ങളൊക്കെ മാറ്റി ആ ഒരു ഷോക്കിനും കൂടി ഒരു ചെറിയ സൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടയർ മാറിയപ്പോൾ ഇനി അതും കൂടി ഒന്ന് മാറ്റണം. അതായത് നമ്മളൊരു വണ്ടി വാങ്ങി യൂസ് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ഒരിക്കലൊരാൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു മൈൻഡിലെങ്കിലും ശരിക്കും മെയിൻ്റനൻസൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ളത് ഒരു മര്യാദയാണ് അല്ലെങ്കിൽ ഒരു മാന്യതയാണ് ആ വണ്ടിയോട് കാണിക്കുന്ന ഒരു മിനിമം കാര്യമാണ്. അപ്പോൾ എല്ലാവരും വണ്ടി തോന്നുന്ന എല്ലാവരും വണ്ടിയുടെ ഒരു സർവീസിൻ്റെ കാര്യങ്ങളെങ്കിലും വൃത്തിയായി തന്നെ ചെയ്യുക. അതായത് കൃത്യമായ സർവീസ് ചെയ്ത് കൃത്യമായ ഓയിലാതെ തന്നെ ഒരു വണ്ടിക്കും ഒരു പ്രശ്നം വരില്ല എന്നുള്ളതാണ്. അപ്പോൾ മെക്കാനിക്കൽ പണി കഴിഞ്ഞിട്ട് അടുത്ത കാര്യമായിട്ടുള്ള ടയറിൻ്റെ ഒരു കാര്യം കഴിഞ്ഞു. ഇനി സീറ്റാണ്. സീറ്റ് നമ്മൾ ആസ്പയറിൻ്റെ സീറ്റ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഇക്ക നമുക്ക് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും തിങ്കളാഴ്ച പോകാൻ പറ്റില്ല, ഒന്നും പോകാൻ പറ്റില്ല. ടയർ മാറിയിട്ടുണ്ട്, ടയർ മാറിയിട്ട് വണ്ടി കൂട്ടപ്പനായി. നാനോ ട്രിപ്പിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുകയാണ്. അപ്പോൾ 35 രൂപയ്ക്ക് ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അത് മാത്രം പോരാ. അതായത് ലോങ് ഡ്രൈവ് പോകാനായിട്ട് പറ്റിയ സീറ്റല്ല അത്. ആ സീറ്റിൻ്റെ പാഡിങ് കുറച്ച് പ്രശ്നമുണ്ട്, ഒരു ഇത്തിരി ചെറിയ സീറ്റാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെല്ലാവരോടും ചോദിക്കാറുണ്ട് ആസ്പയറിൻ്റെ സീറ്റ് എവിടെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ആ സീറ്റ് ചെയ്ത അതേ സ്ഥലത്താണ് ഞാൻ നാനോടിട്ടിട്ടുണ്ട്. അതായത് നാനോടെ ഫുൾ സീറ്റ് നമ്മളോടും ചെയ്യാൻ പോകണം. ഇവിടെ പ്രത്യേകിച്ച് ലക്ഷറി കാറുകളും അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടികളൊക്കെയാണ് സീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ആസ്പയറോട് ചെയ്തു തന്നേ ഉള്ളൂ. അതായത് കുറേ അധികം സീറ്റുകളൊക്കെ ഒടിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഞാൻ ആദ്യം ഇവരുടെ ഒരു എന്താ പറയുക, സീറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്ലോറിലേക്ക് ഒന്ന് പോകാം. അതിനുശേഷം വണ്ടി എടുക്കുമ്പോൾ, അതായത് വണ്ടിയുടെ സീറ്റ് ഇപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അറിയണ്ടാവും ഒന്ന് കാണിച്ചു തരാം. സാധാരണ ഒരു സീറ്റും സീറ്റ് കവറുമാണ്. ആ സീറ്റ് കവർ ഞാൻ ഊരി നോക്കി. ഊരി നോക്കിയപ്പോൾ അതിനകത്ത് പഴയ ഒറിജിനൽ സീറ്റ് ഉണ്ട്. പക്ഷേ ആ സീറ്റിൻ്റെ മുകളിൽ പശയൊക്കെ വെച്ചാൽ നാശമുണ്ട്, ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്നുകിൽ സീറ്റ് പണിയുക അല്ലെങ്കിൽ ഫാബ്രിക് സീറ്റുള്ള ആ ഒരു സീറ്റിൽ പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിവിടെ മുകളിലേക്ക് ഒന്ന് കയറി പോകാം. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പോണേക്കരയ്ക്ക് വരുമ്പോൾ, പോണേക്കരയ്ക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഒരു തിരിവ് കഴിയുമ്പോഴാണ്. ഈ ഒരു ഷോപ്പിൻ്റെ പേര് സൈക്കോ എന്നുള്ളതാണ്, ZAICO. അപ്പോൾ ഇവരിവിടെ ശരിക്കും നല്ല കസ്റ്റമൈസേഷനാണ് ചെയ്യണേ. ഒരുപാട് സീറ്റുകളൊക്കെ ഉണ്ട്. ഈ ഒരു സീറ്റ് ഞാൻ ആസ്പയറിൻ്റെ സീറ്റ് ചെയ്ത അതേപോലെ സീറ്റാണ്, കണ്ടു. ഈ ഒരു വിങ്ങും ഈ ഒരു തൈ സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളും ബോൾസ്റ്റിങ് എല്ലാം വെച്ചിട്ട് ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് ഇവിടെ. പിന്നെ വലിയ ഒരു കത്തിയല്ല, നല്ല റീസണബിളായിട്ട് ചെയ്യുന്നുണ്ട്, അതും പറയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നാനോടെ സീറ്റ് ഇവിടെ ചെയ്യാൻ പോവാണ്.
ഈ ഒരു സീറ്റിൻ്റെ ബേസിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ സീറ്റ് പണിതപ്പോൾ ഫോട്ടോ ഉണ്ടായിരുന്നു. സെയിം ആണത് കണ്ടോ, എല്ലാ ഫോമും ഊരി അവർ അവരുടേതായിട്ടുള്ള ഒരു പാഡിംഗ് എല്ലാം വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ നമ്മുടെ നാനോല എന്താണ് ചെയ്യണമെന്നുള്ളത് തീരുമാനമായിട്ടില്ല, ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു പ്രൈസിങ്ങും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു മെറ്റീരിയലിനെ കുറിച്ചൊക്കെ ചോദിക്കാം. എന്തായാലും വണ്ടിയോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടയർ മാറി ആ ഒരു 35 രൂപയുടെ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തു. മൂന്നാമതായിട്ട് ഇതാ സീറ്റ് നിരക്കം വന്നൊക്കെയാണ്. എന്തായാലും രണ്ടാഴ്ച കൂടി ഉള്ളൂ, കുറച്ച് കുറച്ച് മെക്കാനിക്കൽ പണി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയിട്ട് വരാം, പോയിട്ട് വണ്ടി വിട്ടു പോവാണ്. വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ സീറ്റ് പണിയാൻ വേണ്ടിയിട്ട് നാനോ ഞാനോട് ഇടുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാനോടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഷോപ്പ് കൂടി കാണിച്ചുതരാം, ഷോപ്പിൻ്റെ ഒരു ലൊക്കേഷൻ കൂടി കാണിച്ചുതരാം. അതായത് പോണേക്കരയ്ക്ക് വരുന്ന വഴിക്ക് ഇവിടെ കാര്യമായിട്ടുള്ള ആർഭാടങ്ങളൊന്നും ഇല്ല, കണ്ടാൽ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം വലിയ സെറ്റപ്പാണ് കേട്ടോ. ഇതാണ് ഈ കട, ഐ മീൻ സെയ്ക്കോ. നാനോടെ സീറ്റ് കവറൊക്കെ അടിച്ചു കഴിഞ്ഞു, സീറ്റ് കവർ അടിച്ചു പറയാനില്ല, സീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സീറ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് സീറ്റ്, ആ ഒരു സീറ്റിൻ്റെ അവസ്ഥ കേട്ടോ. നല്ല ഭംഗിയുള്ള ബ്ലൂ സ്റ്റിച്ചിങ്ങും ഈ ഒരു സപ്പോർട്ടൊക്കെ വെച്ചിട്ട് ചെറിയൊരു സപ്പോർട്ടൊക്കെ ഉണ്ട്. കുഷനൊക്കെ കൂട്ടി, പണ്ണൊക്കെ കൂട്ടി, ഹെഡ് റെസ്റ്റ് ഫിക്സ്ഡ് മാറ്റി ആ ഒരു പുറത്തേക്കാക്കി വെച്ചു. നല്ല ഭംഗിയിൽ സീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സീറ്റും ഉണ്ട് മാറ്റങ്ങൾ കേട്ടോ. ബാക്ക് സീറ്റും ചെയ്തു, വൃത്തിയായി ചെയ്തിട്ടുണ്ട് അല്ലേ. സീറ്റിൻ്റെ പോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാം നല്ല ഭംഗിയായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഇയോണിൻ്റെ അല്ലെങ്കിൽ എലാൻഡ്രയുടെയൊക്കെ സീറ്റ് വെക്കാന്നാ. പക്ഷേ ആ ഒരു സീറ്റിനുള്ള സ്ഥലം ഇതിനകത്തില്ല, ഇത് ചെറിയൊരു സീറ്റല്ലേ. ഇനി ഒരു ഡു ഇറ്റ് യുവർസെൽഫിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് 35 രൂപയുടെ ഡു ഇറ്റ് യുവർസെൽഫ് DIY കേട്ടോ. ഇതാണ് സാധനം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വൈപ്പറിൻ്റെ മുകളിലായിരുന്നു ആ ഒരു വാഷർ നോസിൽ, അതിങ്ങനെ പോയിട്ട് ഈ ഒരു ഹോളിലൂടെ പോയിട്ട് അകത്തേക്കായിരുന്നു. ഞാനത് മാറ്റി ഓംനിയുടെയൊക്കെ, ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മാരുതി ഓൾട്ടോയ്ക്ക് റിയർ വൈപ്പർ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്താ, അതായത് വാങ്ങിയതാ. അപ്പോൾ അത് വീട്ടിലിരിപ്പുണ്ടായിരുന്നു, അത് വെച്ച് നോക്കി. പക്ഷേ അത് പൊട്ടിപ്പോയി, അത് വർക്കിങ്ങല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മാറ്റണം. അത് മാറ്റാനായി ഞാൻ വേറൊരെണ്ണം മേടിച്ചു. ഇതാ ഇതാണ് 35 രൂപയുടെ നോസിൽ. അപ്പോൾ ഞാൻ അതോടെ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള കാരണം ഫിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതായത് ഇങ്ങനെ ഉരുളണം, ഇതങ്ങ് വെക്കണം. ഈ ഒരു പുതിയ നോസിൽ സെറ്റായി. അതെങ്ങനെ കാണിച്ചു കേട്ടോ. അതായത് ഈ ഒരു ബോണറ്റിൻ്റെ ഈ ഒരു പൈപ്പ് ഉണ്ടാവും, ഈ പൈപ്പ് ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് ഈ ഒരു ഹാമിലേക്കാണ് കയറി പോയിരുന്നു. അത് മാറ്റിയിട്ട് ഞാൻ താഴേക്കൂടെ എടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ അടിയിലൊരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിലൂടെ കൊടുത്ത് ഇവിടെ ഈ നോസിൽ വെച്ചു. ഈ നോസിലേക്കുള്ള ഹോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നോസിൽ ഈ ബോണറ്റായിട്ട് തട്ട് പിടിക്കൊന്നുമില്ല, കറക്റ്റ് ഫിറ്റാണ് അവിടെ. അപ്പോൾ ഇതാണ് 35 രൂപയുടെ ഡു ഇറ്റ് യുവർസെൽഫ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആസ്പെയറിൻ്റെ സീറ്റ് എവിടെ ചെയ്തുള്ളത്, ആ ഒരു ബക്കറ്റ് സീറ്റ് പോലുള്ള സീറ്റ് എവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ നാനോട് സീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ സർവീസുകളെ കുറിച്ചും ഇത് എവിടെയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു ഷോപ്പിൻ്റെ ഓണറോട് തന്നെ ചോദിക്കാം. അതായത് ഇക്ക നമ്മുടെ കൂടെ ഉണ്ട് ഇക്ക. ആദ്യം ഷോപ്പിനെ കുറിച്ച് പറയൂ, എന്താണ് ഷോപ്പിൻ്റെ പേര്? സൈക്കോ കാർ അക്സറീസ് എന്നാണ് പേര്. ഞങ്ങൾ കസ്റ്റം സീറ്റ്സ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ കാറിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ട്, കാറിൻ്റെ റൂഫ് ലൈനിങ് മാറ്റുന്നുണ്ട്, അതുപോലെ ഇൻറ്റീരിയർ മൊത്തമായിട്ട് കളർ ചേഞ്ചിങ് അങ്ങനത്തെ വർക്കുകളാണ് അധികം ചെയ്യുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ കൂടി പറയും. ഇത് ചങ്ങമ്പുഴ പാർക്കിൻ്റെ അടുത്ത് നിന്ന് കോണേക്കരയ്ക്ക് പോകുന്ന റോഡാണ് എറണാകുളത്ത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ നാനോട് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു യാത്ര പോവാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സീറ്റ് നമുക്ക് ചെയ്തു തന്നാണ്, അത് പറയേണ്ടതുണ്ട്. പിന്നെ ആസ്പെയറിൻ്റെ ഒരു കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും അല്ലേ. അതെ അതെ, എല്ലാവരും വിളിച്ചു. പിന്നെ ഇന്നലെ ഒരു ഓടി കിടന്നിരുന്നു ഇവിടെ, അവിടെ റൂഫ് ലൈനർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ റൂഫ് ലൈനർ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കണത്? നമ്മൾ ഒരു സ്പോഞ്ച് പോലുള്ള മെറ്റീരിയൽ മാറ്റി വേറൊരു തരം മെറ്റീരിയൽ ആക്കുന്നുണ്ട്. അതിന് അഴിച്ചെടുക്കുമ്പോൾ ഭയങ്കര കെയറായിട്ട് അത് ഒടിയാതെ എടുക്കണം. ആ ക്ലോത്ത് ഇവിടുണ്ടോ അല്ലേ? ആ ഇതാണ്, ഇതുപോലത്തെ വൈറ്റ് ഒക്കെ ആക്കാന്നു അല്ല, കുറേ കളേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മെറ്റീരിയൽ ആ ഒരു കോയും ഹെഡ്ലൈനും മാറ്റിയിട്ട് ഈ ഒരു മെറ്റീരിയൽ ആക്കുമ്പോൾ കുറച്ച് ഡ്യൂറബിൾ ആയിരിക്കും, ചെളിയൊക്കെ പിടിക്കാതെ തുടക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ പഴയ വണ്ടികളുടെ ഇൻറ്റീരിയർ നമ്മൾ പുതിയതായി കൊടുക്കുന്നുണ്ട്, എല്ലാം പ്രീമിയം എല്ലാം ഇൻറ്റീരിയർ റീസ്റ്റോറിംഗ് ചെയ്തു, റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ബെൻസ് ആണെങ്കിലും BMW ആണെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ട്. നാനോ മൂലം അങ്ങോട്ട് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കുറച്ച് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടി ആയിരിക്കുമല്ലോ അല്ലേ. അതെ, അതായത് ഇപ്പോൾ BMW അല്ലെങ്കിൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒക്കെ സീറ്റ് മാറുക അല്ലെങ്കിൽ ഹെഡ്ലൈനർ മാറുക പറയുമ്പോൾ ഹൈ കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വളരെ ലളിതമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അതിൻ്റെ ലൈനർ മാത്രം മാറ്റുമ്പോൾ അതിൻ്റെ 10% പുതിയതിൻ്റെ 10% മാത്രം കോസ്റ്റ് വരുന്നില്ല ഇതിന്. ഓക്കെ, അതിന് 100,000 രൂപ ഉണ്ടെങ്കിൽ ഇതിനൊരു 10,000 രൂപക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇനി കുറേ പേര് എൻ്റെ ആസ്പെയറിൻ്റെ കാര്യം ചോദിച്ചു, ആസ്പെയറിൻ്റെ സീറ്റ് ചെയ്ത് എത്ര രൂപയ്ക്കാണ് അല്ലെങ്കിൽ ആ സീറ്റിൻ്റെ കോസ്റ്റ് എന്താണ്. അപ്പോൾ എൻ്റെ വേണ്ട കോസ്റ്റ് അല്ല പറയണത്, പൊതുവെ ഒരു മിഡ് സൈസ് വണ്ടി, അതായത് ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ ഒരു
കോമ്പാക്ട് സെഡാൻ അല്ലെങ്കിൽ ഇക്കോ സ്പോർട്ട് വരെ ആ ഒരു വണ്ടിക്കൊക്കെ സീറ്റ് മാറ്റിയിട്ട് നമുക്ക് തൈ സപ്പോർട്ട് ഒക്കെ വെച്ച് ഒരു സീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഏകദേശം എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? കസ്റ്റം മെയ്ഡ് ഒരു ചെറിയ വണ്ടിയുടെ ഒരു സീറ്റ് ആണെങ്കിൽ ഒരു 16 രൂപ 17 രൂപ റേഞ്ച് വരും. നല്ല മെറ്റീരിയൽ, ഈ മെറ്റീരിയലുകൾ വ്യത്യാസമില്ലേ? അതായത് കുറച്ചധികം ഇപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ കിട്ടില്ലേ? ആ മെറ്റീരിയൽ പെർഫറേഷനുള്ള മെറ്റീരിയലും ലെതർ വരുന്നുണ്ട്. ഓക്കെ, കുറെ മെറ്റീരിയൽ അനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ മുകളിൽ ഷോപ്പിൽ കണ്ട അവരാണ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഈ സമയം കൂടി എടുക്കുന്നു. ഇപ്പോൾ ഈയിടെ ഒരാൾ ഒരു ഫ്രീ സ്റ്റൈലാണ് തോന്നുന്നത്, എന്റെ വീഡിയോ കണ്ടിട്ട് വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇടാൻ പറയുന്നുണ്ട്, ഇടട്ടെ സേഫ് ആണെന്നൊക്കെ ചോദിച്ചു. അവരോട് എന്താ പറയുന്നത്? ഇല്ല, സേഫ് അല്ലാതെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി കിടക്കില്ല വണ്ടി. നല്ല ക്വാളിറ്റി. അതായത് ഇവിടെ ഷട്ടർ ഒക്കെ ഉള്ള ബിൽഡിംഗ് ആണ്. ഇപ്പൊ ഞാനും ഞാൻ വീട്ടിൽ 3 ദിവസമല്ലേ, 3 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇവിടെ എല്ലാ വണ്ടികളുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കൂടാതെ മുകളിലാണ് അവർ വർക്ക്ഷോപ്പിൽ നേരത്തെ കാണിച്ച പോലെ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ സേഫ് ആണ്, വണ്ടികൾ അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പേടിക്കൊന്നും വേണ്ട. അത് ഇക്കടെ വായന കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, കാരണം അവർ ചോദിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പൊ ആ വണ്ടി മിക്കവാറും വരും. ഇനി അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ആസ്പെയർ പോലുള്ള വണ്ടികളുടെ ഹെഡ്ലൈനൊക്കെ മാറ്റുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു തരത്തിലുള്ള ഹെഡ്ലൈൻ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും, ഒന്നുകൂടി നമുക്ക് തുടച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അത് മാത്രമല്ല ആ ഒരു സ്പോഞ്ചി തൂങ്ങുന്ന ഫീൽ ഉണ്ടാവില്ല അല്ലേ? തൂങ്ങി പോകുന്ന ഫീൽ ഉണ്ടാവില്ല. അപ്പൊ എനിക്കെന്തായാലും ഈ ഒരു സീറ്റ് അത്യാവശ്യം നന്നായി ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോ ഏകദേശം എലാൻഡ്രോയുടെ അതുപോലെ ഇയോണിന്റെ ഒക്കെ സീറ്റ് വെച്ച് നോക്കി, പക്ഷെ അതൊന്നും ചേരുന്നില്ല അല്ലേ? ഈ സീറ്റിന് കുറെ പ്രശ്നമുണ്ട്. ഇതിൽ സ്പേസ് ഇല്ലാത്ത കാരണമാണ് ഇതിന്റെ ഈ സീറ്റ് തന്നെ വെക്കേണ്ടി വന്നത്, വെക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല കംഫോർട്ട് ആയിട്ടുള്ള സീറ്റ് വെച്ചിരുന്നു. ഞാൻ സീറ്റിന്റെ ഉള്ളിൽ വീഡിയോ എടുത്തു, അതായത് കാണിച്ചു സീറ്റിന്റെ ഒരു ആമർഷം ഒക്കെ കാണിച്ചു. അതുപോലെ ഈ ഒരു മെറ്റീരിയൽ ഈ സ്പ്രിങ് ആക്ഷൻ ഒക്കെ വന്നിട്ട് ഇപ്പോൾ അത് ലോങ് ഡ്രൈവ് പോകുന്ന പറയുമ്പോൾ നമ്മൾ നാനോടെ ഒരു ഓതന്റിസിറ്റി കാണാനും പാടില്ല. അതായത് സീറ്റ് മാറ്റിയാൽ വണ്ടി മാറിപ്പോയിട്ടു. അപ്പോൾ നാനോടെ സീറ്റ് തന്നെ വർക്ക് ചെയ്ത് അങ്ങനെ പോകാനുള്ള പ്ലാനാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ നല്ല യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആസ്വേരോട് ഒന്നുകൂടി വരാം. എനിക്ക് എൻ്റെ ആ ഒരു ഹെഡ്ലൈൻ കൂടെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇനീഷ്യൽ പ്രിപ്പറേഷൻസ് എന്ന് പറയാൻ ആ ഒരു മെക്കാനിക്കൽ വർക്കും ഈ ഒരു സീറ്റിൻ്റെ ഒരു റിസർവേഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ചെറുതായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടി ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വണ്ടി അടങ്ങ് പോകാം. അതായത് ഇനി അത് സമയമില്ല, ഒരാഴ്ച കൂടെ ഉള്ളൂ. അപ്പോൾ 35 രൂപയുടെ ഡു ഇറ്റ് യുവർസെൽഫും ടയറും സീറ്റൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്തായാലും പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതലാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൂടെ ക്ലിക്കുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ചെയ്യണം നമ്മൾ എന്തിനും അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അവർക്ക് നന്ദി, നമസ്കാരം.